അപ്പം നമ്മുടെ സ്പെഷ്യൽ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോറ ടേസ്റ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു അപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അപ്പമാണ്. അപ്പം നമുക്കത് രാത്രിയിൽ അരച്ച് വെക്കണം. അപ്പം ഞാനിതിലേക്ക് എന്തെല്ലാമാണ് വേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ അരിപ്പൊടിയാണ്, വറുത്തതൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 4 സ്പൂണ് എന്താണ് ചോറാണ്, അതായത് നമ്മുടെ വേവിച്ച ചോറാണ് ചേർക്കുന്നത്. അതുപോലെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റാണ്. അത് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും ചേർക്കാം. ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടയുടെ വിഷയമില്ല, കാരണം നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് രാത്രി ഇതുപോലെ, ഇപ്പം ഞാൻ രാത്രിയിലാണ് ഇത് ആക്കി വെക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിതൊന്ന് കലക്കിയെടുക്കുന്നത്. ഈ ഒരു വെള്ളം മതി, കൂടുതൽ വെള്ളം വേണ്ട. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഉപ്പും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ രാവിലെ ചേർത്താൽ മതി. ഇനി നമുക്കത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു 2 മിനിറ്റ് നേരം. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ, കൂടുതൽ ലൂസാവരുത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഒരു മാവ് ഫ്രിഡ്ജിയിലാണ് വെക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ തന്നെ നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിയിൽ വെക്കണം, കാരണം കൂടുതൽ പുളിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പുളിപ്പ്, ഇത്തിരി പുളിപ്പ് വേണം എന്നുള്ളവർക്ക് നമുക്കത് പുറത്ത് വെക്കാം. രാവിലെ നമുക്കിത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിയിലാണ് വെക്കുന്നത്, എന്നാലും അത്യാവശ്യം ഇത് നന്നായിട്ട് പൊന്തി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രാവിലെ ഇത് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇത് കണ്ടില്ലേ, നന്നായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്, പുറത്ത് വെച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമുള്ള ഉപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രം മതി. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം. അപ്പം ഞാനത് ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇതിലാണ്, കട്ടിയിലാണ് ഞാൻ ഇതാ ഈ ഒരു ഇതിലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. നല്ല സുഖമാണ് നമുക്ക് ഇങ്ങനത്തെ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാനായിട്ട്. 4 ഇതായിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ 4 അപ്പമായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം ബാക്കി നോക്കാം. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞ തീയിൽ വേണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ചൂടാക്കിയെടുക്കാൻ. അപ്പം നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്നും പരട്ടണ്ട കേട്ടോ, കാരണം നോൺ സ്റ്റിക്കിലായതുകൊണ്ടാണ്. അതെല്ലാം സാധാ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ നമുക്കൊരു മൂടി കൊണ്ട് ഒന്ന് മൂടും.
അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിടണം എന്നൊന്നുമില്ല, നന്നായിട്ട് ഷാറായി പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം, അല്ലെങ്കിൽ മറിച്ചിടണ്ട. ഇതുപോലെ നമുക്ക് എടുക്കാം, നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് എല്ലാം എടുക്കാം, നല്ല സോഫ്റ്റായിട്ട് കുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ. രാത്രി ഒന്ന് അരച്ച് വെച്ചാൽ രാവിലെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അപ്പം ആയി കിട്ടും. ഈ ഒരു ചട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടുത്തത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മറിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു അടുത്ത ഭാഗം അതുപോലെ ഈ ഒരു ലൈനൊക്കെ ആയിട്ട് നമുക്ക് വരും. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ നല്ല ടേസ്റ്റും. മാവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം, ആവശ്യത്തിന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലാണ് കിട്ടുക. രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കൂടുതൽ പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ അപ്പത്തിലേക്ക് ഞാനൊരു ചട്നിയാണ് എടുത്തത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാളയാണ്, ചെറിയ രണ്ട് സവാള, അതുപോലെ വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ രണ്ട് ചെറിയ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ തേങ്ങ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈ പാനിലേക്ക് ഇടാം. വെളുത്തുള്ളി, വറ്റൽമുളക്, തക്കാളി, തേങ്ങ, ഇച്ചിരി മല്ലിയില, എല്ലാം കൂടെ നമുക്കൊന്ന് കൂടുതലായിട്ട് ആവണ്ട, എല്ലാം ഒന്ന് ഈ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്തെടുക്കാം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയി തുടങ്ങി. പിന്നെ നമുക്ക് ഇത്രയും മതി കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി, ഞാൻ പറഞ്ഞല്ലോ നല്ല തേങ്ങയും എല്ലാം കൂടെ ആക്കിയിട്ട് അപ്പോൾ ആ ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്ത ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും. ബൈ, അസ്സലാമു അലൈക്കും.